കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് ഡിസിസികളിൽ നിന്ന് സാധ്യതാ പട്ടിക തേടി. ഡിസിസിയുടെ സാധ്യതാ പട്ടിക മെറിറ്റ് അനുസരിച്ച് പരിശോധിച്ചാണ് ആദ്യഘട്ട പട്ടികയിലേക്ക് വന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം ഹൈക്കമാൻഡിന്റേതാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പേരിന് തന്നെയാണ് പ്രാമുഖ്യം. ശശി തരൂർ അല്ലെങ്കിൽ ഒരു ദേശീയ നേതാവ് എന്നാണ് നിലപാട്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയാണ് അന്തിമ പട്ടികയിൽ. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കാത്ത സാഹചര്യത്തിൽ പി സി വിഷ്ണുനാഥിന്റെ പേരിനാണ് മുൻഗണന. ഇടുക്കിയിൽ ഉമ്മൻചാണ്ടിയാണ് പരിഗണിക്കുന്നത്. ഉമ്മൻചാണ്ടി വന്നില്ലെങ്കിൽ ഡീൻ കുര്യാക്കോസ് മത്സരിക്കും. എറണാകുളത്ത് കെ വി തോമസിനെ തന്നെയാണ് പരിഗണിക്കുന്നത്. ചാലപ്പുഴയിൽ കെ ബാബു മത്സരിച്ചേക്കും. തൃശൂരിൽ ബെന്നി ബഹനാന്റെ പേരാണ് മുൻപിൽ. പി സി ചാക്കോ, ടി എൻ പ്രതാപൻ എന്നിവരെ പരിഗണിക്കുന്നുണ്ട്. പാലക്കാട് പ്രണബ് മുഖർജിയുടെ പ്രസ് സെക്രട്ടറിയായിരുന്ന വേണു രാജമണിയാണ് പരിഗണിക്കുന്നത്. വടകരയിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് എ അനിൽകുമാർ എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. എം കെ രാഘവനെയാണ് കോഴിക്കോട് പരിഗണിക്കുന്നത്. കണ്ണൂരിൽ കെ സുധാകരന്റെ പേര് മാത്രമാണ് പരിഗണനയിൽ. വയനാട് ടി സിദ്ദിഖ് അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്.